ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നാലാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് കൂട്ടുകാരെ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അബി, അഞ്ജന, മിൻഹാഷറി, അൻഷിത്, ഷിബ്ല, എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. യൂണിറ്റ് 5, രൂപങ്ങൾ വരയ്ക്കാം. തോട്ടത്തിനൊരു കമ്പിവേലി. സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിന് കമ്പിവേലി കെട്ടണം. ചതുരാകൃതിയിലുള്ള വെണ്ടത്തോട്ടത്തിനും സമചതുരാകൃതിയിലുള്ള ചീരത്തോട്ടത്തിനുമാണ് വേലി കെട്ടേണ്ടത്. അപ്പോൾ നമുക്കറിയാം, വെണ്ടത്തോട്ടത്തിന് ചതുരാകൃതിയാണ്, അതായത് വീതി 5 മീറ്റർ, നീളം 7 മീറ്റർ. ചീരത്തോട്ടത്തിനോ സമചതുരം. സമചതുരം എന്ന് പറഞ്ഞാൽ 4 വശങ്ങളും തുല്യമായതാണ് സമചതുരം. ഇനി നമുക്കിവിടെ തന്നിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. 1 മീറ്റർ നീളത്തിൽ കമ്പിവേലി കെട്ടാൻ 20 രൂപ ചെലവ് വരുമെങ്കിൽ ഒരു വരി കമ്പി കെട്ടാൻ എത്ര രൂപ ചെലവാകും? ഉത്തരത്തിലെത്താൻ മറ്റു വഴികളും ഉണ്ടല്ലോ. വെണ്ടത്തോട്ടത്തിൻ്റെ ചുറ്റളവ്, ചീരത്തോട്ടത്തിൻ്റെ ചുറ്റളവ്, രണ്ട് തോട്ടങ്ങളുടെയും ആകെ ചുറ്റളവ്, ഒരു വരി കമ്പി കെട്ടാനുള്ള ചെലവ് എത്രയാണ്, 5 വരി വേലിയാണ് കെട്ടുന്നതെങ്കിലോ? ഇതൊക്കെയാണ് അവിടുത്തെ ചോദ്യങ്ങൾ. 1 മീറ്റർ നീളത്തിൽ കമ്പി കെട്ടാൻ 20 രൂപ ചെലവ് വരുമെങ്കിൽ ഒരു വരി കമ്പി കെട്ടാൻ എത്ര രൂപ ചെലവാകും? ആദ്യം നമുക്കറിയാം വെണ്ടത്തോട്ടത്തിൻ്റെ ചുറ്റളവ്. വെണ്ടത്തോട്ടത്തിൻ്റെ വീതി എന്ന് പറയുന്നത് 5 മീറ്ററും നീളം എന്ന് പറയുന്നത് 7 മീറ്ററുമാണ്. അപ്പോൾ നമ്മൾ നീളവും വീതിയും കൂട്ടി നോക്കണം അല്ലേ. 7, 7, 7, 14. 14, 5, 19. 19, 5, 24. അങ്ങനെ വെണ്ടത്തോട്ടത്തിൻ്റെ ചുറ്റളവ് 24 മീറ്റർ. ഇനി ചീരത്തോട്ടത്തിൻ്റെ ചുറ്റളവോ 4 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. സമചതുരമാണ്. അപ്പോൾ 4 + 4 + 4 + 4 എത്രയാണ്? 16. ഇനി രണ്ട് തോട്ടങ്ങളുടെയും ആകെ ചുറ്റളവ്. വെണ്ടത്തോട്ടത്തിൻ്റെ ചുറ്റളവ് 24 + ചീരത്തോട്ടത്തിൻ്റെ ചുറ്റളവ് 16. രണ്ടും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 40. അപ്പോൾ ഒരു വരി കമ്പി കെട്ടാനുള്ള ചെലവ് നമുക്കറിയാം, കമ്പി കെട്ടാൻ 20 രൂപയാണെന്ന്. അപ്പോൾ ഒരു വരി കമ്പി കെട്ടാനുള്ള ചെലവ് 20 × ചുറ്റളവ്. ചുറ്റളവ് എത്രയാണ്? 40 ആണല്ലേ. അപ്പോൾ 20 × 40 800. അപ്പോൾ 800 രൂപയാണ് ഒരു വരി കമ്പി കെട്ടാനുള്ള ചെലവ്. ഇനി 5 വരി കമ്പിയാണ് കെട്ടുന്നതെങ്കിലോ 800 × 5 4000. അപ്പോൾ 4000 രൂപയാണ് 5 വരി വേലി കെട്ടുന്നതെങ്കിൽ. ചെയ്തു നോക്കാം. ഒരു ചതുരത്തിൻ്റെ നീളം 6 സെൻറ്റിമീറ്റർ, വീതി 4 സെൻറ്റിമീറ്റർ ആയ ചുറ്റളവ് എത്ര? ഒരു ചതുരത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്ററാണ്, അതിൻ്റെ ചുറ്റളവ് 24 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വീതി എത്ര? ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും കൂടി 14 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ചുറ്റളവ് എത്ര? 22 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും ഏതൊക്കെയാവാം? ഇതൊക്കെയാണ് അടുത്ത ചോദ്യങ്ങൾ. അപ്പോൾ ഒരു ചതുരത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും വീതി 4 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 6 വീതി + നീളം + വീതി + നീളം. അപ്പോൾ 20 സെൻറ്റിമീറ്റർ. ഇനി ഒരു ചതുരത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്ററാണ്, അതിൻ്റെ ചുറ്റളവ് 24 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ വീതി എത്രയാണെന്നാണ് ചോദ്യം. 24 ആണെങ്കിൽ 8 × 8 = 16. 16 + 24 ആവണമെങ്കിൽ നമ്മൾ എത്ര കിട്ടണം? അപ്പോൾ വീതി 4 സെൻറ്റിമീറ്ററാണ്. ഇനി ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും കൂടി 14 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ചുറ്റളവ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും കൂടി 14 ആണെങ്കിൽ അതിൻ്റെ ചുറ്റളവ് 28 സെൻറ്റിമീറ്റർ. 14 + 14. 22 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും ഏതൊക്കെയാവാം? 8 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയുമാണ്. അപ്പോഴാണ് 8 × 8 = 16, 19 + 3 =
22 അങ്ങനെ 22 സെന്റിമീറ്റർ. അടുത്ത ചോദ്യം, ചതുരം പൂർത്തിയാക്കി ചുറ്റളവ് കണ്ടെത്തൂ. അപ്പോൾ കൂട്ടുകാർ എന്തായാലും സ്കെയിൽ ഉപയോഗിച്ച് ഇത് അളന്ന് നോക്കണം. ഒരു വീതി എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററാണ്, നീളം 7 സെൻറ്റിമീറ്റർ. 7 × 7 = 14, 14 × 3 = 17, 17 × 3 = 20, അങ്ങനെ ആകെ 20 സെൻറ്റിമീറ്ററാണ് ഈ ചതുരത്തിൻ്റെ ചുറ്റളവ്. അടുത്ത ചോദ്യം, ത്രികോണം പൂർത്തിയാക്കൂ, ചുറ്റളവ് കണ്ടെത്തിയെഴുതൂ. ഇതും കൂട്ടുകാരെ അളന്ന് എഴുതി നോക്കണം. അപ്പോൾ ഇവിടെ 11 സെൻറ്റിമീറ്ററാണ്, അതായത് ത്രികോണത്തിൻ്റെ ഒരു വശം 4 സെൻറ്റിമീറ്ററും മറ്റൊരു വശം 4 സെൻറ്റിമീറ്ററുമാണ്. ഒരു വശം നമ്മൾ അളന്നാൽ നമുക്ക് 3 സെൻറ്റിമീറ്ററാണ് കിട്ടുന്നത്. അങ്ങനെ 4 × 4 = 8, 8 × 3 = 11 സെൻറ്റിമീറ്ററാണ് ത്രികോണത്തിൻ്റെ ചുറ്റളവ്. ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് 30 സെൻറ്റിമീറ്റർ, ഇതിൻ്റെ രണ്ട് വശങ്ങൾ 10 സെൻറ്റിമീറ്റർ, 9 സെൻറ്റിമീറ്റർ എന്നിങ്ങനെയാണ് ആണെങ്കിൽ മൂന്നാമത്തെ വശം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഒരു വശം 10, മറ്റൊരു വശം 9, അപ്പോൾ ആകെ എത്രയായി? 19. ഇനി 30 എത്താൻ 19 നിന്ന് എത്രയുണ്ട്? 11 ആണല്ലേ. അപ്പോൾ 11 സെൻറ്റിമീറ്ററാണ്. ഇനി ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഓരോ വശത്തിൻ്റെയും നീളം എത്രയാവും? ഒരു സമചതുരമാണ്. സമചതുരം എന്ന് വെച്ചാൽ 4 വശങ്ങളും തുല്യമാണ്. അപ്പോൾ നമുക്കറിയാം 20 ആവുമ്പോൾ 20 × 4 ÷ 5 എത്രയാണ്? 5. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് 30 സെൻറ്റിമീറ്റർ, ഇതിൻ്റെ രണ്ട് വശങ്ങൾ 10ഉം 9ഉം ആണെങ്കിൽ മൂന്നാമത്തെ വശം 11. ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഒരു വശത്തിൻ്റെ നീളം 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത്. താങ്ക് യു.